ജ്യോതിഷത്തിലെ ഗുളികൻ എന്ന സങ്കല്പം. വീടുകളിലെ തെക്കുഭാഗത്തെ കുളിച്ചുവെട്ടലും മറ്റും തറകെട്ടി ആരാധിക്കുന്ന, തറവാടുകളിൽ തിറകെട്ടി ആരാധിക്കുന്ന ശിവക്രോധമായ അന്ധകാന്തകനായ ഗുളികനാണോ? അല്ലെങ്കിൽ നവ നാഗരാജാക്കന്മാരിലെ നാഗരാജനായ ഗുളികനാണോ? ഇതൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ജ്യോതിഷത്തിലെ ഗുളികൻ അഥവാ മാന്നി ആരാകും? സപ്തഗ്രഹങ്ങളിൽ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചബലത്തോടെ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്ത് ജനിക്കുന്ന സന്തതി ദേവദേവന് തുല്യം അജയ്യനാകും. ഇതറിയുന്ന രാവണൻ തൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ജനന സമയത്ത് വ്യാഴം ഉൾപ്പെടെ അഞ്ചു ഗ്രഹങ്ങളെ മന്ത്രതന്ത്രങ്ങളാൽ ബന്ധിച്ച് അവരവരുടെ ഉച്ചരാശിയിൽ തന്നിഷ്ടപ്രകാരം ധിക്കാരപരമായി കുടിയിരുത്തി. പക്ഷേ ജനന സമയം ആഗതമായപ്പോൾ ക്രുദ്ധനായ ശനീശ്വരൻ രാവണന്റെ മന്ത്രബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഉച്ചരാശിയായ തുലാത്തിൽ നിന്നും ശത്രുരാശിയായ വൃശ്ചികത്തിൽ പ്രവേശിച്ചു. വൃശ്ചികത്തിൽ ശനി നിൽക്കുന്നവൻ കലനാണ്, ദുഷ്ടനാണ് എന്നാണ് പ്രമാണം. തന്നെ ധിക്കരിച്ച് വൃശ്ചികത്തിലേക്ക് പ്രവേശിക്കുന്ന ശനിയുടെ വലതുകാൽ ലക്ഷ്യമാക്കി ചന്ദ്രഹാസം കൊണ്ട് രാവണൻ ആഞ്ഞുവെട്ടി. അങ്ങനെയാണ് ശനീശ്വരന്റെ വലതുകാലിന് മുടന്തു സംഭവിച്ചത്. വളരെ വേഗത്തിൽ രാശികളെ മറികടന്ന ശനീശ്വരൻ പിന്നെ സാവധാനം സഞ്ചരിക്കുന്ന മന്നനെന്ന് അറിയപ്പെടാൻ കാരണമായതും ഈ സന്ദർഭമാണ്. ജാതകത്തിലെ രാശിചക്രത്തിൽ ശനിയെ മന്നൻ എന്ന അർത്ഥത്തിൽ മാ എന്ന് അടയാളപ്പെടുത്തിയതായി കാണാം. രാവണന്റെ ആ ദുഷ്ടത്തരം കൊണ്ട് ശനിയുടെ സഞ്ചാര വേഗത കുറഞ്ഞപ്പോൾ ഒരു രാശി താണ്ടാൻ ശനിക്ക് രണ്ടര വർഷം വേണ്ടി വന്നു. ഭൂമിയിലെ ജീവജാലങ്ങളുടെ ശനിദോഷത്തിന്റെ ദൈർഘ്യം കൂടിയതിന് കാരണം രാവണന്റെ ആ കൊടിയ ദുഷ്ടത്തരത്തിന്റെ ഫലമാണ്. ഇതുകൊണ്ടൊന്നും ശനിയോടുള്ള രാവണന്റെ പക തീർന്നില്ല. ശനിയെ വീണ്ടും ബന്ധിച്ച് തന്റെ സിംഹാസനത്തിനടിയിലെ കാലുകൾ വെക്കാനുള്ള പാദപീഠം മാറ്റി തസ്ഥാനത്ത് ശനിയെ കമഴ്ത്തിക്കിടത്തി തന്റെ കാലുകൾ ശനിയുടെ ശരീരത്തിൽ വെച്ച് ശനീശ്വരനെ കൂടുതൽ കൂടുതൽ അപമാനിതനാക്കാൻ ശ്രമം തുടർന്നു. ഒരു ദിവസം രാവണന്റെ കൊട്ടാരം സന്ദർശിച്ച നാരദ മഹർഷി ശനീശ്വരന്റെ ഈ ദുർവിധി കണ്ട് ഏറെ സങ്കടചിത്തനായി. രാവണന്റെ ഈ അഹങ്കാരത്തിന് നല്ല പണി നൽകാൻ നാരദൻ തീരുമാനിച്ചു. കമഴ്ത്തിക്കിടത്തിയതിനാൽ ശനീശ്വരന്റെ ക്രൂരമായ ദൃഷ്ടി രാവണന്റെ മേൽ പതിച്ചിരുന്നില്ല. ശനിയുടെ ദൃഷ്ടി പതിയുന്നിടമാണ് നാശത്തെ പ്രാപിക്കാറ്. അനുസരണക്കേട് കാട്ടിയ ശനിയെ ഇങ്ങനെ കമഴ്ത്തിക്കിടത്തി ശിക്ഷിച്ചാൽ മതിയോ? നിവർത്തിക്കിടത്തി നെഞ്ചത്തു തന്നെ ചവിട്ടിയാലേ ശനിയുടെ അഹങ്കാരം മാറൂ എന്ന നാരദന്റെ ഉപദേശം കേട്ട രാവണൻ ശനിയെ മലർത്തിക്കിടത്തി കാലെടുത്ത് നെഞ്ചത്തു തന്നെ വെച്ച് അട്ടഹസിക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയം ശനിയുടെ ക്രൂരമായ ദൃഷ്ടി രാവണനിലും രാവണന്റെ സിംഹാസനത്തിലും പതിച്ചു കഴിഞ്ഞിരുന്നു. രാവണന്റെ സമൂല നാശത്തിന് ഈ സാഹചര്യവും വലിയ കാരണമായിരുന്നു. കൂടാതെ രാവണന്റെ സർവനാശത്തെ ലക്ഷ്യമാക്കി ശനീശ്വരൻ തന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഉരുട്ടിക്കൂട്ടി ഗുളിക രൂപത്തിലാക്കി
സംഹാര ചൈതന്യം പകർന്ന് ഗുളികൻ എന്ന മൂർത്തിയെ സൃഷ്ടിച്ച് രാവണന്റെ കൊട്ടാരത്തിലിട്ടു. രാവണന്റെ സർവനാശത്തിനായി ശനീശ്വരൻ സൃഷ്ടിച്ച ഈ മൂർത്തിയാണ് ജ്യോതിഷത്തിലെ ഗുളികൻ. മന്നന്റെ അഥവാ ശനിയുടെ പുത്രനായ മാന്നി ഈ ഗുളികൻ ഏത് ഭാവത്തിൽ സാന്നിധ്യം കൊള്ളുന്നുവോ ആ ഭാവം നശിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയാറുള്ളത്. ഈ സംഭവത്തിന് ശേഷമാണ് ഹനുമാന്റെ ലങ്കാപ്രവേശനവും ലങ്കാദഹനവും എന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരം കഥകളും ഉപകഥകളുമെല്ലാം തന്നെ ജ്യോതിഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫലപ്രവചനത്തിന് ഏറെ സഹായിക്കുന്ന പുരാണ സന്ദർഭങ്ങളാണ്.